Dear students, in this video class, we will discuss the cost of debt and the cost of capital. The cost of capital calculation and overall cost of capital computation is a illustration. Clear? Now, we have a concept. We will explain it. One source of capital is one cost. Clear? That's why the overall cost of capital is all together. A firm is in a good situation. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര കണ്ട് കുറയുന്നു അതിനനുസരിച്ച് ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടി കൂടി വരും. ക്ലിയർ? സോ വാല്യൂ ഓഫ് ദ ഫേമും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിൽ ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണുള്ളത്. ക്ലിയർ? ഇഫ് കെ ഒ ഈസ് ഇൻക്രീസ്ഡ്, ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് ദ ഫേം വിൽ ഡിക്രീസ്. ക്ലിയർ? ഇഫ് കെ ഒ ഈസ് ഡിക്രീസ്ഡ്, ദെൻ വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി ഗെറ്റ് ഇൻക്രീസ്ഡ്. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം അതിനെക്കുറിച്ച്. ഇല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ പറ്റും. എങ്കിലും ഇപ്പം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഇങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഒരു കമ്പനി എന്ത് ചെയ്യണം, എപ്പോഴും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ നോക്കണം. ദെൻ അറൈസ് ദ സിറ്റുവേഷൻ. അല്ലേ, എങ്ങനെയാണെങ്കിൽ ഏത് പ്രപ്പോർഷണൽ ഡെപ്റ്റും പ്രിഫറൻസും ഇക്വിറ്റിയും ഒക്കെ ചെയ്താലാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറച്ച് കൊണ്ടുവരാൻ പറ്റുക? അങ്ങനെയുള്ള ഏതൊരു പ്രപ്പോർഷനാണ്, ഏതൊരു പ്രപ്പോർഷനിലായിരിക്കും ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരിക? ക്ലിയർ? അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കമ്പനി, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബിസിനസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏർണിങ്സ്. ക്ലിയർ? അപ്പോൾ കമ്പനി സ്പെസിഫിക് ആയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഓരോരോ ഇതിന് നമ്മൾ പറയുന്ന ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്നാണ് പറയുക. ക്ലിയർ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അല്ലേ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള മിക്സ് നമ്മൾ നോക്കും. ക്യാപിറ്റൽ ഗിയറിംഗ് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി. ക്ലിയർ? അപ്പോൾ ഈ ക്യാപിറ്റൽ ഗിയറിങ്ങിൻ്റെ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിങ്ങിൻ്റെ പ്രപ്പോർഷൻ നമ്മൾ പല പ്രപ്പോർഷൻ ട്രൈ ചെയ്ത് നോക്കും. ഏത് പ്രപ്പോർഷനിൽ ട്രൈ ചെയ്യുമ്പോഴാണോ ഡെപ്റ്റും ഇക്വിറ്റിയും ക്ലിയർ ട്രൈ ചെയ്യുമ്പോഴാണോ, ഏത് പ്രപ്പോർഷൻ എടുക്കുമ്പോഴാണോ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞു വരുന്നത്, അതിനെ നമുക്ക് ഏറ്റവും നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ട് പറയാം, ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ആയിട്ട് പറയാം. ക്ലിയർ? അപ്പം അങ്ങനെ ഒരു കാര്യം ഡിസിഷൻ എടുക്കുന്നതിന് ഇത് സഹായിക്കും. ഇപ്പോൾ ഇല്ലസ്ട്രേഷൻ നോക്കിയാൽ നമുക്കത് ക്ലിയർ ആവും. ക്ലിയർ? സോ ഇൻ കൺസിഡറിംഗ് ദി മോസ്റ്റ് ഡിസൈറബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി, ദ ഫോളോയിങ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ that is after tax have been made at various levels of debt equity mix. Clear? appo thannikkuna debt equity mix thannunna 0%. Clear? So debt as percentage of total capital employed, aage capital inde etra shadamana debt aanu thannu, appo baaki ulla endayirikkum equity aayirikkum. Clear? 0% debt means what? 100% equity. Clear? Okay, then next one ivide zero aanu thannikkana. Clear? That is 10% of debt means what? 90% of equity. Clear? 20% of ennu parayunnathu etra aayirikkum, appo 80% of equity aayirikkum. 30% of debt ennu parayumba etra aayirikkum, 70% equity aanu. Ingane clear? 40% means 60% equity, 50% debt means 50% of equity, 60% debt means 40% of equity. Ingane different debt equity ratio thannund. Clear? Appo debt equity ratio thannittund, cost of debt after tax cost of debt thannund. Clear? 5% 5% 5% ella 5 aanu. Idivide 5.5 varunnund, ഇവിടെ 6 വരുന്നത്, 6.5 വരുന്നത്, 7 വരുന്നത്. ക്ലിയർ? കാരണം എന്താ, കൂടുതൽ ക്ലിയർ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതോറും നമ്മളെ ഫിനാൻഷ്യൽ റിസ്ക് കൂടും. ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കടം തരുന്ന ലെൻഡേഴ്സ് എന്ത് ചെയ്യും, കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവശ്യപ്പെടും. അങ്ങനെ വരുന്നതുകൊണ്ട് ചെറിയ വ്യത്യാസം ഡെപ്റ്റിൽ വരാം. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ ഇൻക്രീസ് റേറ്റ് ഓഫ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിലും ഇത് റിഫ്ലക്ട് ചെയ്യും. റിസ്ക് കൂടുന്നതോറും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തെങ്കിലും കൂടും. ഇപ്പോൾ 12% 12% 12.5% 13%. ക്ലിയർ? 14% 16% 20% ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓരോ പ്രപ്പോർഷനിലും വരിക. ക്ലിയർ? ഇതൊക്കെ നമുക്ക് ഇക്വിറ്റിയുടെ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഡെപ്റ്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ക്ലിയർ? ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടേബിൾ വെച്ച് നമ്മൾ നോക്കുന്നു. ക്ലിയർ? അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമുക്കറിയാം കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വെയ്റ്റഡ് ആവറേജ് ആണ് അല്ലേ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് നമ്മൾ നോക്കുന്നതിന് വേണ്ടി ഇവിടെ നോക്കുമ്പോൾ, ക്ലിയർ, ഇവിടെ എന്തിനാണ് വെയ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്, ഇതിൻ്റെ പ്രപ്പോർഷൻ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് എടുത്താലും ഈ പ്രപ്പോർഷൻ തന്നെയാണ് കിട്ടുക. ക്ലിയർ? 100% ഇക്വിറ്റി മീൻസ് 100 കംപ്ലീറ്റ് ആയിട്ട് ഇക്വിറ്റിയാണ്. ക്ലിയർ? 10 എന്ന് പറയുമ്പോൾ 10% ഡെപ്റ്റും 90% ഇക്വിറ്റിയുമാണ്. ക്ലിയർ? അപ്പോൾ അത് തന്നെ നമുക്ക് വെയ്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, വെയ്റ്റും ഉണ്ട്, സോ ഡബ്ല്യു ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ എക്സ് ഉണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി,
ആഡ് ചെയ്താൽ മതി അല്ലേ, ഇൻഡു ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? സോ നമ്മൾ ടേബിൾ എടുക്കുന്നു, അതിൽ ആദ്യം ഡെപ്റ്റ് എഴുതി പിന്നീട് ഇക്വിറ്റി എഴുതി, ഇപ്പോൾ രണ്ടിൻ്റെ പ്രപ്പോർഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ക്ലിയർ? ഡെപ്റ്റ് കൂടി കൂടി വരുന്നതനുസരിച്ച് ഇക്വിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എഴുതി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എഴുതി. ഇനി എന്താണ്, നമ്മൾ കോമ്പസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്ലിയർ? ദാറ്റ് ഈസ് 5% കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 0% വെയിറ്റ്. അപ്പോൾ 5 × 0 വരുമ്പോൾ 0 ആയിട്ട് മാറും. പ്ലസ് ക്ലിയർ സമ്മേഷൻ എടുക്കേണ്ടത് എന്നാണ് പ്ലസ്. ക്ലിയർ? 12% ഇക്വിറ്റി കോസ്റ്റ് ഇൻറ്റു 1 ആണ്, കംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് 1 തന്നെ എടുത്തു. 90% ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 0.9 എടുത്തു. ഇവിടെ 100% ആയതുകൊണ്ട് 1 എടുത്തു. ദെയർഫോർ 12% തന്നെ കിട്ടി. ക്ലിയർ? കംപ്ലീറ്റ് ഇക്വിറ്റി ഉള്ള ഒരു ഫേമിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? റൈറ്റ്. നെക്സ്റ്റ് 1. ക്ലിയർ? 90% ഓഫ് ഇക്വിറ്റിയും 10% ഓഫ് ഡെപ്റ്റും ആണ്. അപ്പോൾ 5 × 10 0.1 ആണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? 10% പറഞ്ഞാൽ 0.1. ക്ലിയർ? ദെൻ 12 × 0.9, അപ്പോൾ നമുക്ക് കിട്ടും 11.3% ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടി. ക്ലിയർ? ആദ്യം ഇത് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ക്ലിയർ? സോ 5 × 0.1 ആദ്യം എടുക്കുക, 12 × 0.9 എടുക്കുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതുപോലെ ഇവിടെ നെക്സ്റ്റ് വരുമ്പോൾ 5 × 20% ഡെപ്റ്റ് ആണ്, അപ്പോൾ 0.2. ക്ലിയർ? ദെൻ പ്ലസ് 12.5 × 0.8, 80% ഓഫ് ദി ഇക്വിറ്റി. ക്ലിയർ? ഇക്വിറ്റിയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ, അതുകൊണ്ടാണ് അവിടെ 12.5. അപ്പോൾ നമുക്ക് കിട്ടുന്ന 11% കിട്ടി. ദെൻ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5.5 ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 0.3 പ്ലസ് 13 × 0.7 ഓഫ് ഇക്വിറ്റി. ക്ലിയർ? ദാറ്റ് ഇസ് ഇക്വൽ ടു 10.75% കിട്ടി. ദെൻ 6% ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 0.4, ദാറ്റ് ഇസ് 40%. ക്ലിയർ? പ്ലസ് 14 കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻറ്റു 0.6, 60% ഓഫ് ഇക്വിറ്റി, ദാറ്റ് ഇസ് ഇക്വൽ ടു 10.8%. ക്ലിയർ? ദെൻ അഗെയിൻ 6.5 × 5.5, 50%. ക്ലിയർ? ഓഫ് ഡെപ്റ്റ് ആൻഡ് 50% ഓഫ് ഇക്വിറ്റി. സോ 6.5 × 0.5 പ്ലസ് 16 × 0.5, ദാറ്റ് ഇസ് ഇക്വൽ ടു 11.25%. ദെൻ 7 × 0.6, 60% ഓഫ് ഡെപ്റ്റും 40% ഇക്വിറ്റി. ക്ലിയർ? 20 × 0.4, 12.2. ക്ലിയർ? ഇപ്പം ഇങ്ങനെയാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടുന്നത്. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കും ഈ ടേബിളിൽ അല്ലേ, 12%, അത് കുറഞ്ഞിട്ട് 11.3 ആയി, 11 ആയി, 10.75 ആയി. ക്ലിയർ? ദെൻ വീണ്ടും അത് എന്ത് ചെയ്യാണ്, കൂടുകയാണ്, 10.8, 11.25, 12.2, വീണ്ടും വീണ്ടും കൂടി കൂടി വരുന്നു. ക്ലിയർ? ഇപ്പം എന്താ എന്ന് മനസ്സിലാക്കാൻ പറ്റുക? ക്ലിയർ? ഡെപ്റ്റ് നമ്മൾ കൂട്ടി കൂട്ടി കൂടി വരുന്തോറും അല്ലേ, ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞ് 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 വരുന്നുണ്ട്. ക്ലിയർ? പക്ഷേ ഏതോ ഒരു ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഫർദർ ഡെപ്റ്റ് വീണ്ടും ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതെന്ത് ചെയ്യുന്നുണ്ട്, കൂടിക്കൂടി വരുന്നുണ്ട്. ക്ലിയർ? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. ക്ലിയർ? ഫർദർ ഇൻക്ലൂഷൻ ഓഫ് ഡെപ്റ്റ്. ഓക്കെ, ഇവിടെ നോക്കും, നമ്മൾ 5.5% 30% ഡെപ്റ്റും 70% ഇക്വിറ്റി ആണ്. ഇപ്പോൾ 30% ഡെപ്റ്റും 70% ഇക്വിറ്റിയും ചെയ്യുമ്പോൾ 10.75% ആണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? അതുവരെ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ 0% ഡെപ്റ്റ് വെച്ചെടുത്തപ്പോൾ 12% അല്ലേ, 10% ഡെപ്റ്റ് കുറച്ചപ്പോൾ കൂട്ടി നമ്മൾ ചേർത്തപ്പോൾ എന്തായി, 11.3% അത് കുറഞ്ഞു. ക്ലിയർ? അടുത്ത 20% ഡെപ്റ്റ് ആക്കിയപ്പോൾ 11%, 30% ഡെപ്റ്റ് ആക്കിയപ്പോൾ ഏറ്റവും കുറവായിട്ടുള്ള 10.75 വന്നു. ക്ലിയർ? പക്ഷേ 40% ഡെപ്റ്റ് എടുത്തുന്ന സമയത്ത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്തു, 10.8 ആയിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, 10.8 മീൻസ് വാട്ട്, ചെറിയൊരു ഇൻക്രീസ്, ചെറിയൊരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. ക്ലിയർ? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓവറോൾ കോസ്റ്റ്. ദെൻ 50% ഡെപ്റ്റ് എടുക്കുന്ന സമയത്ത് വീണ്ടും 11.25% ആയിട്ട് കൂടുകയാണ്. ദെൻ 60% ഡെപ്റ്റ് കൊണ്ടുവരുമ്പോൾ വീണ്ടും 12.2% ആയിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, ക്ലിയർ? ഒരു പരിധിവരെ ഡെപ്റ്റിൻ്റെ ഇൻകോർപ്പറേഷൻ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വിൽ, ക്ലിയർ, റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദെയർഫോർ വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫോർ. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നതിൻ്റെ ഫലമായിട്ട്, ക്ലിയർ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഒക്കെ കൂടും അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യാൻ ഇടയാക്കും. അതുപോലെ തന്നെ കോസ്റ്റ്, നമ്മുടെ ഓവറോൾ വാല്യൂ ഓഫ് ദ ഫേം കുറയാനും ഇടയാക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഐഡിയലിസ്റ്റിക് ആയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 30% ഡെപ്റ്റും 70% ഇക്വിറ്റിയാണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി അറ്റ് ഇറ്റ്സ് മിനിമം ലെവൽ ഓഫ് 10.75%. ക്ലിയർ? സോ വി കൻ റെക്കമെൻഡ് എ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഓഫ്
debt equity proportion of debt equity ratio of 30% debt and 70% equity to the management. Pingane debt equity proportion is seeking optimum capital structure is seeking clear. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, സോ 30% ഡെപ്റ്റ് ആൻഡ് 70% ഇക്വിറ്റി ഈസ് ദി ഓപ്റ്റിമം ക്ലിയർ മിക്സ്, ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഓക്കെ.